എല്ലാവർക്കും നമസ്കാരം. തത്സമയം വയനാട്ടിലേക്ക് സ്വാഗതം. തത്സമയം വയനാട് ഇന്ന് പ്രത്യേകമായി തന്നെ ഒരു ബുള്ളറ്റിൻ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു നാടിനെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ കണ്ടത്തുവയൽ കൊലപാതകം അതിൻ്റെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രതിയാണെന്ന് കണ്ടെത്തിയ വിശ്വനാഥന് എന്ത് കോടതി വിധിയാണ് വരാൻ പോകുന്നത്, എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും തന്നെ. കണ്ടത്തുവയൽ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, വയനാടിന് പുറത്ത് കേരളത്തിലൊട്ടാകെ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്ന കൊലപാതകമായിരുന്നു അത്. നവദമ്പതികളെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസ് ഏറ്റുവാങ്ങിയ ഒരു കേസായിരുന്നു. പിന്നീട് അത് കെ.എം. ദേവസ്യ, മാനന്തവാടി ഡിവൈഎസ്പി കെ.എം. ദേവസ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുകയും പ്രതിയെ പിടികൂടുകയുമാണ് ഉണ്ടായത്. വലിയ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. ഏതായാലും ഇന്നത്തെ ഈ വിധി പ്രഖ്യാപനത്തിനായി ഇപ്പോൾ കോടതി കൂടിക്കഴിഞ്ഞു. രാവിലെ വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഉച്ചയ്ക്ക് ശേഷം, കോടതി കൂടിയതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസാണ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായിരിക്കും വിധി എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഒരു നാട് ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. തത്സമയം വയനാടിലൂടെ പ്രേക്ഷകരിലേക്ക് വയനാട് വിഷൻ എത്തിക്കുന്നതും ഈ വിധി പ്രഖ്യാപനം തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം എന്ത് തരത്തിലുള്ള വിധിയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. പോലീസിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസിനെതിരെ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അന്ന് പ്രത്യേകിച്ച് ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. മുളകുപൊടി വിതറിയതിന് ശേഷമാണ് സംഭവ സ്ഥലത്തു നിന്നും പ്രതി കടന്നുകളഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നൽകുന്നതിന് വേണ്ടി ജിൻസ് തോട്ടുങ്കര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിൻസ്, കോടതി കൂടിക്കഴിഞ്ഞോ? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരു നാട് ഒന്നടങ്കം തന്നെ കാത്തിരിക്കുകയാണ് വിധി പ്രസ്താവത്തിന് വേണ്ടി. ഇപ്പോൾ കണ്ടത്തുവയൽ പ്രദേശവാസികൾക്കും അവരെ ഞെട്ടിച്ച ഒരു സംഭവത്തിൻ്റെ പരിസമാപ്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്. വിശ്വനാഥൻ പിടിയിലായെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിൽ, എത്ര സമയം കൊണ്ട് വിധി പ്രസ്താവിക്കും, വിധി പ്രഖ്യാപനം ഉണ്ടാകും? റാഷിദ്, ഒരു 15 മിനിറ്റോടുകൂടി വിധി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൽപ്പറ്റ സെക്ഷൻ കോടതി ജഡ്ജി എ. ഹാരിസാണ് വിധി പറയുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ കേസിന്റെ വാദം പൂർത്തിയായത്. 2018 ഈ കേസ് വളരെ വിവാദങ്ങൾ പോലീസിന് നേരെ ഉണ്ടായിരുന്നു. പ്രതിക്കെതിരെ നിരവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസത്തെ വാദത്തിന് ശേഷം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. 4 വകുപ്പ് പ്രകാരമായിരുന്നു കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊലപാതകം, അതുപോലെ തന്നെ ഭവനവേദനം, കവർച്ച, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ ആയിരുന്നു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശേഷം വിധി പറയാൻ ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. റാഷിദ്, ഓക്കെ. വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. വധശിക്ഷയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിധി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വധശിക്ഷ വിധിച്ചത് കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസാണ്. വധശിക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, വിധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നാട്ടിലുള്ള ഒന്നടങ്കം ജനങ്ങൾ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതും ഈ വിധി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഭവനവേദനം, കവർച്ച, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഇങ്ങനെ 4 കുറ്റങ്ങൾക്കാണ് കേസ് ഉണ്ടായിരുന്നത് വിശ്വനാഥനെതിരെ. വിശ്വനാഥനെ ഇപ്പോൾ കണ്ടത്തുവയൽ കൊലപാതക കേസിൽ, ഇരട്ട കൊലപാതക കേസിൽ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മൂല്യവത്തായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരപരാധികളായ 2 പേരെ, ഒന്നുമറിയാതെ കിടന്നുറങ്ങിയിരുന്ന 2 പേരെ കൊലക്കത്തിക്ക് കൊന്ന് തള്ളി, അല്ലെങ്കിൽ അവരെ കൊലപാതകം നടത്തി എന്നുള്ള ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എല്ലാവരെയും വേദനിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് കണ്ടത്തുവയൽ നിവാസികളിൽ വലിയ വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നിരപരാധികളായ 2 പേർ. അതും നവദമ്പതികൾ, ചെറുപ്രായക്കാരായിട്ടുള്ള ആളുകൾ. അവരെ ഒന്നുമറിയാതെ കിടന്ന സ്ഥലത്ത് കൊല ചെയ്തിട്ട രീതിയിൽ കാണുകയും പിന്നീട് അത് നാട്ടിലൊട്ടാകെ ചർച്ചയാവുകയും, ഇത്ര വലിയ ഒരു ക്രൂരകൃത്യത്തിന് ഇടയായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ക്രൂരകൃത്യം നടത്താൻ പാകത്തിന് ആരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ സംശയിച്ചിരുന്നു. പല രീതിയിലും പല സംശയങ്ങളും ഈ കൊലപാതകവുമായി ഉയർന്നു വന്നിരുന്നു. വിശ്വനാഥനിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസം പോലീസ് സഹിച്ചു. പക്ഷേ പോലീസിൻ്റെ കറയറ്റ അന്വേഷണം, പോലീസിൻ്റെ വലിയ രീതിയിലുള്ള പ്രയത്നം, കഠിന പ്രയത്നം തന്നെ ഇതിനുവേണ്ടി അവർ പ്രയോഗിച്ചു. അന്നത്തെ മാനന്തവാടി ഡിവൈഎസ്പി കെ.എം. ദേവസ്യ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം 2 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് വിശ്വനാഥനെ അറസ്റ്റ് ചെയ്തത്. 72ഓളം ആളുകളിൽ നിന്നും 45 സാക്ഷികളെ വിസ്താരം നടത്താൻ സാധിച്ചു. 45 സാക്ഷികളെയാണ് വിസ്താരം നടത്തിയത്. അവിടുത്തെ അന്നത്തെ സാഹചര്യങ്ങൾ, ആ സാഹചര്യ തെളിവുകളിൽ നിന്നെല്ലാം പോലീസിന് വലിയ പ്രയത്നം നടത്തിക്കൊണ്ടാണ് വിശ്വനാഥനിലേക്ക് എത്താൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ വിധി വന്നിരിക്കുന്നു. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി വിശ്വനാഥന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ദിവസം മുമ്പാണ്, ശനിയാഴ്ചയാണ് കോടതിയിൽ വിശ്വനാഥനെ ഹാജരാക്കിയിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിധി പ്രസ്താവിക്കുമെന്ന അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോഴിതാ വിധി വന്നിരിക്കുന്നു. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി വിശ്വനാഥന് വധശിക്ഷ. ഇപ്പോൾ നമ്മളോടൊപ്പം അനൂപ് വർഗീസ് ചേരുന്നുണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ. അനൂപ്, ഒരു നാട് ഒന്നടങ്കം പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കുമോ? കാരണം അത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നാളത്തെ കാത്തിരിപ്പ് എന്താകും? ഇത്ര നാളും ഒരു തരത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിധി വന്നപ്പോൾ എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പറഞ്ഞോളൂ അനൂപ്. അനൂപ് കേൾക്കാൻ, പറഞ്ഞോളൂ. രാഷ്ട്രീയ കണ്ടത്തൂർ ഇരട്ട കൊലപാതക കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് വിശ്വനാഥന് 302 പ്രകാരം വധശിക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലായി 10 വർഷവും അതോടൊപ്പം തന്നെ 7 വർഷം തടവുകളും വിധിച്ചിട്ടുണ്ട്. വിധി പകർപ്പിന്റെ കോപ്പികൾ അല്പസമയത്തിന് നമുക്ക് ലഭിക്കുക. ഏതായാലും വധശിക്ഷ 302 പ്രകാരം വധശിക്ഷയാണ് പ്രതിക്ക് ഇപ്പോൾ. അനൂപ്, വധശിക്ഷ കൂടാതെ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്നുകൂടി പറയാമോ? കോടതി നടപടി ക്രമങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളുണ്ട്. നമ്മൾ പ്രോസിക്യൂട്ടറുമായി സംസാരിച്ചിരുന്നു. ആ വകുപ്പുകൾ പ്രകാരമുള്ള ലിസ്റ്റുകൾ നമുക്കിപ്പോൾ തരാമെന്നാണ് അറിയിച്ചത്. ഏതായാലും നമ്മൾ കേട്ട പ്രകാരമാണെങ്കിൽ 10 വർഷം തടവും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഉദ്ദേശിച്ച് 7 വർഷ തടവുകളും അതോടൊപ്പം തന്നെ ഒരു വകുപ്പിൽ 10 വർഷ തടവും ആയിട്ടുണ്ട്. 302 പ്രകാരം വധശിക്ഷയും വിധിച്ചിട്ടുണ്ട്. സാക്ഷിത്, അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കാരണം വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്, ചർച്ച നടന്ന ഒരു കൊലപാതകമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കോടതിക്കുള്ളിലുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂട്ടർ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മാധ്യമങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് വിവരം അവിടേക്ക് തരാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അനൂപ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ജഡ്ജി, കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസാണ് വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, കവർച്ച, ഭവനഭേദനം, തെളിവ് നശിപ്പിക്കൽ, 4 കുറ്റങ്ങളാണ് പ്രതിക്ക് ചാർത്തി നൽകിയത്. പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് പ്രതി വിശ്വനാഥനെ ഇന്ന് കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. കേസിൽ പ്രതിക്ക് വേണ്ടി ആരും തന്നെ വാദിക്കാനില്ലാത്ത സാഹചര്യത്തിൽ കോടതി തന്നെയാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ഷൈജു മാനിശ്ശേരി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ, പബ്ലിക് പ്രോസിക്യൂട്ടറെ ഏർപ്പെടുത്തിയത്. ജോസഫ് മാത്യുവും ഷൈജു മാനിശ്ശേരിയും പ്രതിക്ക് വേണ്ടി ഹാജരായി. ജോസഫ് മാത്യു, ഷൈജു മാനിശ്ശേരി, 2 അഡ്വക്കേറ്റ്സാണ് പ്രതിക്ക് വേണ്ടി ഹാജരായത്. വിശ്വനാഥന് വേണ്ടി ഹാജരാവാൻ അഭിഭാഷകൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ആണ് കോടതി ഷൈജു മാണിശ്ശേരിയെ പ്രതിഭാഗം വക്കീലായി നിയമിച്ചത്. ഏതായാലും ജോസഫ് മാത്യു ആണ് ഹാജരായിട്ടുണ്ടായിരുന്നത്. പ്രതിഭാഗം വക്കീലായിട്ട് ഷൈജു മാണിശ്ശേരി വന്നു. വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്ന ഒരു കേസ് വലിയ കാലതാമസമില്ലാതെ തെളിയിക്കാൻ സാധിച്ചു എന്ന അഭിമാനം സംസ്ഥാന പോലീസ് സർവീസിനുണ്ട്. വയനാട്ടിലെ മാനന്തവാടി ഡിവൈഎസ്പി ആയിരുന്ന കെ.എം. ദേവസ്യ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. ആ കേസിൽ വ്യക്തമായ തെളിവുകൾ നൽകിക്കൊണ്ട് വിശ്വനാഥൻ തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശ്വനാഥനെ പ്രതിയായി പോലീസ് ചേർത്തത്. ജിൻസ് ഇപ്പോൾ വിജിത്ത് വെള്ളമുണ്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജിത്ത് വെള്ളമുണ്ട. വിജിത്ത്, ഇപ്പോൾ ഏറ്റവും ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെ പുറത്തു വന്നിരിക്കുന്നു. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ, എങ്ങനെയാണ് ഇതിനെ അവിടുത്തെ നാട്ടുകാരൊക്കെ കാണുന്നത്? തീർച്ചയായും റാഷിദ്, നാട്ടുകാരെല്ലാം വധശിക്ഷ തന്നെ നൽകണം എന്നായിരുന്നു നമ്മളോടെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികരിച്ചത്. കാരണം ഒരു നാടിനെ തന്നെ നടുക്കിയ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായിരുന്നു അന്ന് നടന്നത്, 2018 ജൂലൈ 6-ന് നടന്നത്. ഇതിന്റെ നാൾ വഴികൾ നമുക്ക് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായും ആ നാൾ വഴികളിലൂടെ ഒന്ന് പോകുന്നത് പ്രേക്ഷകർക്കും കാര്യങ്ങൾ കൂടുതൽ, കാരണം 4 വർഷത്തോളമായി 2018-ലാണ് 4 വർഷമാകാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നാൾ വഴികൾ ആ സംഭവങ്ങൾ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, 2018 ജൂലൈ 6-നായിരുന്നു റാഷിദ് ജില്ലയിലെ തന്നെ നടക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. വാഴയിൽ ഉമ്മർ, ഭാര്യ ഫാത്തിമ എന്നിവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജൂലൈ 6-ന് രാവിലെ ഉമ്മറിന്റെ മാതാവ് ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുകയും വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ കിടപ്പുമുറിയിൽ ഇരുവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉമ്മയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരും തൊട്ടടുത്ത് കെട്ടിട നിർമ്മാണത്തിൽ ജോലിക്കായി വന്ന ജോലിക്കാരും ഓടിയെത്തുകയും ഈ സംഭവം കാണുകയും തുടർന്ന് ഇവർ വെള്ളമുണ്ട പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. വെള്ളമുണ്ട പോലീസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി ആദ്യ നടപടികൾക്ക് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു, കാരണം തെളിവ് ഒന്നും ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്വേഷണം എങ്ങും എത്താതായതോടെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ, റോഡ് തടയൽ തുടങ്ങിയ സമരങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ സമരം ജില്ലയിലേക്ക് മുഴുവൻ വ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികൾ കൈക്കൊള്ളുന്ന അവസ്ഥയിലാണ് പ്രതി പോലീസ് കസ്റ്റഡിയിലായി എന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചത്. പോലീസ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ജൂലൈ 18-ന് രാത്രി മാനന്തവാടി കോഴിക്കോട് ഭാഗത്തു നിന്നും മാനന്തവാടിയിലേക്ക് വരുന്ന KSRTC ബസ്സിൽ തൊട്ടിൽപ്പാലം ഭാഗത്തേക്ക് ടിക്കറ്റ് എടുത്ത വിശ്വനാഥൻ ഉറങ്ങിപ്പോവുകയും ഉറക്കം എണീച്ചപ്പോൾ 12-ാം മൈൽ എത്തി 12-ാം മൈൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും തുടർന്ന് തേട്ടമല റോഡിലേക്ക് നടക്കുമ്പോൾ ഈ ഉമ്മറിന്റെ വീട്ടിൽ ലൈറ്റ് കാണുകയും ആ വീടിന്റെ പരിസരത്തേക്ക് വിശ്വനാഥൻ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടന്നത് അടയ്ക്കാതെ ചെറുതായിട്ട് ചാരിയ നിലയിലായിരുന്നു. പിന്നീട് വാതിൽ തുറന്ന് അകത്ത് കയറിയ വിശ്വനാഥൻ ഇരുവരെയും വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് കണ്ടെത്തിയത്. പിന്നീട് പുറത്ത് ഇറങ്ങി കുറച്ചു സമീപത്തെല്ലാം നടന്ന ഇയാൾ തൊട്ടടുത്ത് ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്തു നിന്നും ഇരുമ്പ് വടി കയ്യിൽ കരുതി മോഷണം എന്ന ഉദ്ദേശത്തോടെ വീടിനുള്ളിലേക്ക് കയറുകയും ഉമ്മറിന്റെ ഭാര്യ ഫാത്തിമയുടെ മാല പൊട്ടിക്കാനുള്ള ശ്രമത്തിനിടെ ഇരുവരും ഉണരുകയും ഇരുവരെയും തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസ് കേസ് എടുത്തത്. പിന്നീട് ഇയാൾ പുറത്തിറങ്ങി മാലയും മറ്റ് ആഭരണങ്ങളും കൈക്കലാക്കി, മൊബൈൽ ഫോണും കൈക്കലാക്കി വീടിന് ചുറ്റും മുളക് പൊടി വിതറുകയും പിന്നീട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കുറെ സമയം പാതിരാത്രി വരെ ഇരിക്കുകയും ചെയ്ത് ഒരു ചരക്ക് ലോറിയിൽ, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ചരക്ക് ലോറിയിൽ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് ലോറിയിൽ ഇയാൾ കയറി തൊട്ടിൽപ്പാലത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഈ ഒരു പ്രഭാതക വാർത്ത വന്നതോടെയാണ് മരണപ്പെട്ടതായി ഇയാൾ അറിയുന്നത്. അത് അന്നേരം തന്നെ ഇയാൾ മോഷ്ടിച്ച മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയായിരുന്നു. പിന്നീട് പോലീസ് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്യുകയും ആയിരക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിക്കുകയും അത്യാധുനിക രീതിയിലുള്ള എല്ലാ പോലീസിന്റെ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതിനിടെ 2 മാസത്തിന് ശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓണാക്കിയപ്പോഴാണ് പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്ന ഇയാളെ വിശ്വനാഥൻ ഈ പ്രദേശത്തുള്ള ഒരാളാണ്. തൊട്ടിൽപ്പാലം മരുതോങ്കര പ്രദേശത്തുള്ള ടവറിലാണ് ഈ ഫോൺ ഓണായതെന്ന് അറിയുകയും ആ പ്രദേശത്ത് പോലീസ് വലയത്തിലുണ്ടായിരുന്ന പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്ന വിശ്വനാഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതായി പോലീസിനെ അറിയിച്ചത്. അത് മാത്രമല്ല വിജിത്ത്, അവിടെ വിശ്വനാഥൻ, അദ്ദേഹത്തെ ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ, അയാളുടെ എല്ലാ സ്വത്തുവകകളെയും വർധനവ്, അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ശൈലിയിൽ വന്ന മാറ്റങ്ങളൊക്കെ അന്ന് പോലീസ് പരിശോധിച്ചതിന് അതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന പ്രതിയെ പോലീസ് അവരുടെ അന്വേഷണ പരിധിയിൽ ഉൾക്കൊള്ളിച്ചത് അല്ലേ? ഓക്കെ, തീർച്ചയായും. കാരണം 100 കണക്കിന് ആളുകൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം 1000 കണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നും അവർ പിന്നെ പല ഫോൺ റെക്കോർഡുകൾ എല്ലാം പരിശോധിച്ചിരുന്നു. അതേപോലെ 100 കണക്കിന് ആളുകൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രം തിരിഞ്ഞ് അവരുടെ ഈ ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതിൽ പോലീസിനെ കൃത്യമായി മനസ്സിലാക്കി വിശ്വനാഥൻ ആഡംബര ജീവിതം നയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മരണവരവി വിശ്വനാഥൻ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫോൺ സ്വിച്ച് ഓൺ ആയപ്പോൾ തന്നെ ഈ ടവറിൽ, ഈ വിശ്വനാഥന്റെ വീടിന്റെ സമീപത്തുള്ള ടവറിൽ നിന്നാണ് സിഗ്നൽ വന്നത് എന്നുള്ള രീതിയിൽ അറിഞ്ഞ ഉടൻ തന്നെ വിശ്വനാഥനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തീർച്ചയായും അതിനുശേഷമാണ് വിശ്വനാഥനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് വിശ്വനാഥൻ തന്നെ എല്ലാം വിവരിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ, വയനാട് വിഷൻ നൽകിയ വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. അന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന സമയത്ത് 10,000 കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. അന്ന് ഇയാളെ ആക്രമിക്കാനും പിന്നെ നാട്ടുകാർ തുനിഞ്ഞിരുന്നു. 100 കണക്കിന് പോലീസിന്റെ ശക്തമായ പോലീസ് കാവലിനായിരുന്നു അന്ന് അയാളെ എത്തിച്ചത്. അന്ന് പിന്നെ എന്തിന് എന്റെ വെറും പാവങ്ങളായ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ മക്കളെ എന്തിനു കൊന്നു എന്ന് വിശ്വനാഥനോട് വിളിച്ചു ചോദിക്കുന്ന മാതാവിന്റെ ആ ദൃശ്യം, അത് എല്ലാവരെയും കരയിപ്പിച്ച ഒരു ദൃശ്യമായിരുന്നു. നമ്മളെല്ലാം അന്ന് റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ആ ഒരു സംഭവം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ശരി വിജിത്ത്, ഏതായാലും വലിയ വിശദാംശങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. കാരണം വിശ്വനാഥൻ പ്രതിയാണെന്ന് അറിഞ്ഞ അതിനുശേഷം വന്ന ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ വിജിത്ത് നമുക്ക് നൽകിയത്. വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കണ്ടത്തുവയൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഏകദേശം വിജിത്ത് നമുക്ക് നൽകിയതുപോലെ തന്നെയാണ്. തൊട്ടിൽപ്പാലത്തിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ഒരു രാത്രിയിൽ ഉറങ്ങിപ്പോവുകയും ആ ഉറക്കത്തിൽ സ്ഥലമറിയാതെ ഈ കണ്ടത്തുവയൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങുകയും അവിടെ ഒരു വീടിൻ്റെ വെളിച്ചം കണ്ട ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടെ കയറി ചെല്ലുമ്പോൾ നവദമ്പതികളായ ഉമ്മര്, ഫാത്തിമ എന്ന് പറയുന്ന നിരപരാധികളായ, അവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ അറിയാത്ത പാവങ്ങളായ 2 പേർ കിടന്നുറങ്ങുന്ന ആ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. അവിടെ നിന്നും മോഷണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിശ്വനാഥൻ ഫാത്തിമയുടെ മാല പൊട്ടിക്കുന്നത്. ഇത് മാല പൊട്ടിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ 2 പേരെയും ഉറക്കമുടന്ന 2 പേരെയും തൊട്ടപ്പുറത്തു നിന്നും കുറച്ചു മുമ്പ് കൈക്കലാക്കിയ ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പിറ്റേന്ന് രാവിലെ ഉമ്മ വന്ന് കാണുമ്പോഴാണ് ഈ സംഭവം അവിടെ ഉണ്ടായത് കാണുന്നതും പിന്നീടാണ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ തെളിഞ്ഞതും. ഈ അന്വേഷണമെല്ലാം എത്തിച്ചേർന്നത് ഒരുപാട് നാളുകൾ, 2 മാസത്തോളം വലിയ വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തത ഉള്ള, അല്ലെങ്കിൽ വ്യക്തമായും പറയുകയാണെങ്കിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് വിശ്വനാഥൻ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു കൈപ്പിഴവെന്നോ അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയത് എന്നൊന്നൊക്കെ പറഞ്ഞിട്ട് നീതിന്യായ വ്യവസ്ഥയിൽ ഇളവ് നേടാൻ ശ്രമിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല വിശ്വനാഥൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. കാരണം വ്യക്തമായ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതൽ, ഒരു മുൻകാഴ്ച വിശ്വനാഥൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിസരത്ത് മുളകുപൊടി വിതറിയത്. ഒരു നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ ചിന്താഗതികൾക്ക് ഉതകുന്ന തരത്തിലുള്ള ചിന്തകളിലൂടെ അയാൾ വിരിയിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ കണ്ടെത്തിയത് ഈ അന്വേഷണം എവിടെയും എത്താൻ പാടില്ല, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഒരു തെളിവ് പോലും അവശേഷിക്കാൻ പാടില്ല എന്ന രീതിയിൽ വിശ്വനാഥൻ കാണിച്ചു വെച്ച ഒരു പ്രവൃത്തിയായിരുന്നു മുളകുപൊടി വിതറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായതും. പോലീസ് എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പരിശോധനകൾ നടത്തി. 100ഓളം ആളുകളെ അവരുടെ അന്വേഷണ പരിധിയിൽ നിർത്തി. 1000ഓളം മൊബൈൽ ഫോൺ നമ്പറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നു, നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഓരോ അവരുടെ ലിസ്റ്റിൽപ്പെട്ട ഓരോ ആളുകളുടെയും ജീവിത രീതികൾ, അവരുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, അത് ഏത് കാലം മുതൽ ഏത് കാലം വരെയാണ് എന്നെല്ലാം പരിശോധിച്ചു. അപ്പോൾ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് അവിടേക്ക് എത്താൻ സാധിച്ചത്. മൊബൈൽ ഓഫ് ചെയ്തു വെച്ച വിശ്വനാഥൻ ഒരുപക്ഷെ തന്നിൽ നിന്ന് എല്ലാ അന്വേഷണം തന്നിലേക്ക് വരുന്നതെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോഴാകാം മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടാവുക. ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്തതോടുകൂടി വ്യക്തമായും വിശ്വനാഥനിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. അങ്ങനെയാണ് വിശ്വനാഥനെ പ്രതി ചേർക്കുന്നത്. വിശ്വനാഥനെ പ്രതി ചേർക്കുമ്പോൾ തന്നെ വ്യക്തമായും പോലീസിന് മനസ്സിലായ കാര്യങ്ങളുണ്ട്. അത്രയും നാൾ വലിയ രീതിയിൽ നല്ല ജീവിതമൊന്നും നയിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലാത്ത വിശ്വനാഥൻ ഒരു പകൽ തുറക്കുമ്പോൾ അവിടെ ജീവിതത്തിന് തന്നെ മാറ്റം വരുന്നു, ആഡംബര ജീവിതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതെല്ലാം പഴുതടച്ചുള്ള അന്വേഷണത്തിന് പോലീസിന് സഹായകരമായി. ആ പഴുത് അടച്ചുള്ള അന്വേഷണമാണ് വിശ്വനാഥൻ എന്ന പ്രതിയെ പിടിയിലായത്. ഫാത്തിമ ഉമ്മർ ദമ്പതികൾ, നവദമ്പതികളായ ചെറുപ്പക്കാരായ രണ്ടുപേരുടെ ജീവൻ കവർന്നെടുത്ത ഒരു രാത്രി ആ വിശ്വനാഥൻ രക്ഷപ്പെട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, നമ്മളെ നിയമവ്യവസ്ഥയ്ക്ക് അതൊരു തിരിച്ചടിയായേനെ എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നത്. 2 മാസങ്ങളുടെ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതി വിശ്വനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ നാട്ടിലുണ്ടായ പ്രതികരണവും അതുപോലെ തന്നെയായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഈ പാവങ്ങളെ എന്തിനു കൊന്നു എന്ന ഉമ്മയുടെ അലറിക്കരച്ചിൽ ഇന്നും ആ പ്രദേശവാസികളുടെ, അല്ലെങ്കിൽ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാവും. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വിധി. ഈ വിധി പ്രഖ്യാപനത്തിലൂടെ പുറത്തു വരുന്നത് നിയമവ്യവസ്ഥയിൽ ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ കേസുകളുടെയും ഏതെങ്കിലും ഒരറ്റത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവം ഒരു കയ്യൊപ്പ് പതിച്ചിട്ടുണ്ടാവും. തെളിവിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടാവും. അതൊരു തെളിവായിരിക്കും. ഇന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും അന്വേഷണ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. വ്യക്തമായും ഒരു തെളിവ് എവിടെയോ അവശേഷിച്ചിരിക്കുന്നു. ആ അവശേഷിച്ച തെളിവാണ് വിശ്വനാഥനിലേക്ക് എത്താൻ സാധിച്ചത്. അനൂപ് നമ്മളോട് ചെന്നുണ്ട്. അനൂപ്, ഇപ്പോൾ വ്യക്തമായ പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ വിശ്വനാഥനെ പ്രതിയാക്കി. ആ പ്രതി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നു. തീർച്ചയായും നിയമവ്യവസ്ഥയുടെ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വ്യക്തമായ സന്ദേശമാണ്, കുറ്റവാളികൾക്കുള്ള സന്ദേശമാണിത്. ആരും രക്ഷപ്പെടില്ല എന്നുള്ളൊരു സന്ദേശമാണ്. തീർച്ചയായും നിരപരാധികളായ 2 പേരെ കൊന്നതിൽ, ആ കൊന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രതിയുടെ വ്യഗ്രത, ആ വ്യഗ്രത ഒരിക്കലും നടപ്പാകുന്നില്ല എന്ന് നീതിന്യായ വ്യവസ്ഥ കാണിച്ചു നൽകിയിരിക്കുന്നു, നിയമവ്യവസ്ഥ കാണിച്ചു നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നും നമുക്ക് ഇപ്പോൾ കൂടുതൽ നൽകാനുള്ള വിവരങ്ങൾ? എന്താണ് അവിടെ നിന്നുള്ള ഒരു പ്രതികരണം? ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചതിന് ശേഷം, വിധിയുടെ ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു ഇപ്പം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിധിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവത്തിൽ ഒരു തുമ്പുമില്ലാത്ത കേസിൽ പോലീസിന്റെ വലിയ തോതിലുള്ള അന്വേഷണം സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെക്കാലം പണിപ്പെട്ട് തന്നെയാണ്. ഒന്ന് ഹോൾഡ് ചെയ്യണം, പോവരുത്. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. കൂടാതെ 302 വകുപ്പ് പ്രകാരം 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുന്നതിനും വിധിയായി. അതുകൂടാതെ 449 വകുപ്പ് പ്രകാരവും പ്രതിക്ക് 10 വർഷം തടവ് ശിക്ഷിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാനുണ്ട്. കൂടാതെ 394 വകുപ്പ് പ്രകാരം റോബറി, അതിന് പ്രതിക്കെതിരെ 7 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാൻ. കൂടാതെ 201 തെളിവ് നശിപ്പിക്കൽ IPC വകുപ്പ് പ്രകാരം 7 വർഷം തടവും ശിക്ഷിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര സംഖ്യയിൽ നിന്നും 5 ലക്ഷം രൂപ ഇവരുടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ കൊടുക്കുവാൻ ശരിയായിട്ടുണ്ട്. കൂടാതെ ജില്ലാ നിയമ സഹായ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഇനി ഇവർക്ക്, ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ സാമ്പത്തികമായി പിരിക്കാനുള്ള അധികാരം Public Prosecutor Joseph Mathew ആണ് നമ്മളോടൊപ്പം ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകിയത്. ജോസഫ് മാത്യു നടത്തിയ വാർത്താ സമ്മേളനം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എല്ലാ വകുപ്പുകളും 302, 409 അങ്ങനെ 307 വകുപ്പുകൾ, 4 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ എല്ലാം തന്നെ 10 വർഷം, 7 വർഷം, 10 വർഷം എന്നുള്ള രീതിയിലുള്ള തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് വധശിക്ഷയിലേക്ക് വന്നത്. ഇപ്പോൾ അനൂപ് വർഗീസ് തന്നെ ചേരുന്നു. അനൂപ്, ജോസഫ് മാത്യു പറഞ്ഞ പ്രകാരം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് വിശ്വനാഥനെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. വധശിക്ഷ പ്രസ്താവിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ പോലും വിവിധ വകുപ്പുകൾ വേറെയുമുണ്ട്. ഇത് ഒരിക്കലും ഒരു കുറഞ്ഞ രീതിയിലുള്ള പ്രസ്താവമല്ല, വിധി പ്രസ്താവമല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും, തീർച്ചയായും. നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരൻ ഏറ്റവും വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വിജയം തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ കണ്ടത്തുവയൽ കൊലപാതക കേസിലെ ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഏതായാലും നീതി അവർക്ക് ലഭിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും മാധ്യമങ്ങളെ അല്പസമയത്തിന് ശേഷം ഇവരുടെ കുടുംബാംഗങ്ങൾ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്, നമ്മളുമായി പങ്കുചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള ശക്തമായ അന്വേഷണ റിപ്പോർട്ടുകൾ തന്നെയാണ് പോലീസും ഈ കേസിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ വാദങ്ങൾ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ ആദ്യം മുതൽക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. വധശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഭാഗം ഇത് അപൂർവങ്ങളായ കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ വധശിക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു സാധാരണക്കാരൻ ഇത്തരത്തിൽ ജീവിക്കാൻ, സ്വൈര്യ ജീവിതം നടത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ കൃത്യമായി തന്നെ തീർത്ത് കളയണമെന്ന നിർദ്ദേശം തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലായി 10 അതോടൊപ്പം തന്നെ 7 തുടങ്ങിയ വർഷങ്ങളും ശിക്ഷയും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയും ഒരു വകുപ്പിൽ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനുള്ള വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിന് ശേഷം പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഏതൊക്കെ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം അല്പസമയത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ്. അനൂപ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒപ്പം മറ്റു വകുപ്പുകൾ പ്രകാരം 10, 10, 7 വർഷങ്ങൾ ഏകദേശം 27 വർഷങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തടവ് ശിക്ഷയും വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം ഒരു വകുപ്പിൽ 10 ലക്ഷം രൂപയും മറ്റൊരു വകുപ്പിൽ 1 ലക്ഷം രൂപയുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ വിശ്വനാഥൻ പിഴ അടയ്ക്കേണ്ടി വരുന്നത്, എത്ര വർഷം ഏതൊക്കെ വകുപ്പുകളിൽ ജയിലഴിക്കുള്ളിൽ കഴിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വിശ്വനാഥൻ എന്ന പ്രതി രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ സ്വൈര്യ ജീവിതത്തിന് എന്നേക്കും വീണ്ടും വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു. പിന്നീട് ഒരുപാട് വിശ്വനാഥന്മാർ ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളായിരുന്നു, നിരപരാധികളായ ആളുകളായിരുന്നു. പിന്നീടും നമ്മൾ കണ്ടു നടവേൽ ഭാഗത്ത് നടന്ന ഒരു കൊലപാതകം. അത്തരം കാര്യങ്ങളിലേക്ക് നാട് പോകുമ്പോൾ നാടിൻ്റെ സമാധാനത്തിന് വരുന്ന ഭംഗം, സമാധാനത്തിന് നേരിടുന്ന വീഴ്ച എല്ലാം വലിയ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ഒന്നിലും തന്നെ പോലീസ് പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ ഒന്നിലും തന്നെ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് വയനാട് ജില്ല കണ്ടത്. ഒരുപക്ഷെ വയനാട് ജില്ലയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ പോലീസ് സേന മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരവും അവരെ അനുമോദിക്കാനുള്ള ഒരു സമയവുമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ വയനാട്ടിലെ പ്രധാനപ്പെട്ട കൊലപാതകങ്ങളിലെ പ്രതികളെ കണ്ടെത്താൻ പെട്ടെന്ന് തന്നെ സാധിച്ചു. പക്ഷേ അത് ആ ഒരു സമാധാന ജീവിതത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ ഇത്തരം കുറ്റവാളികൾ ഉയർന്നു വരുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടന്നിരുന്ന നവദമ്പതികൾ, ഉമ്മർ ഫാത്തിമ ദമ്പതികളെ മോഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ദയവുമില്ലാതെ മനുഷ്യത്വരഹിതമായ രീതിയിൽ തൊട്ടടുത്ത വീടുപണി നടക്കുന്ന സ്ഥലത്തു നിന്നും കൈക്കലാക്കിയ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന നിഷ്ഠുരമായ കൊലപാതകത്തിലെ പ്രതിയാണ് വിശ്വനാഥൻ. ഒരിക്കലും വിശ്വനാഥൻ ഈ നിയമവ്യവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. വിശ്വനാഥന് അർഹിച്ച ശിക്ഷ നൽകണം എന്ന് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പലരും പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നത്തെ ഈ വിധിപ്രസ്താവമെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ആണ് ഹാജരായിരുന്നത്. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു പറഞ്ഞ പ്രകാരമാണെങ്കിൽ എല്ലാ തരത്തിലും പ്രതി ശിക്ഷാർഹനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശദമായ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവം തന്നെ വന്നിട്ടുള്ളത്. ഏത് തരത്തിൽ വിശ്വനാഥൻ ഈ ക്രൂരകൃത്യത്തിന് ശിക്ഷയ്ക്ക് അർഹനാണോ, ആ ശിക്ഷാർഹനാണ് എന്ന് കണ്ടെത്തിയ രീതിയിൽ തന്നെ, ശിക്ഷയ്ക്ക് അർഹമായ രീതിയിൽ തന്നെ വിധി പ്രസ്താവവും വന്നിരിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിരീക്ഷണം ജഡ്ജ്മെൻറ്റിനുണ്ടായിരുന്നു, വ്യക്തമായ നിരീക്ഷണം കോടതിക്കുണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിൽ നിന്നാണ് ഇത്ര പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ ഈ വിധി പ്രസ്താവത്തിലേക്ക് കേസന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിൽ എത്തുന്നത്. ജോസഫ് മാത്യു പബ്ലിക് പ്രോസിക്യൂട്ടർ അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സേന ഇതിനുവേണ്ടി പ്രയത്നിച്ച മാനന്തവാടി ഡിവൈഎസ്പി കെ.എം. ദേവസ്യയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിലെ മുഴുവൻ ആളുകളും പ്രശംസ അർഹിക്കുന്നു. ഈ അന്വേഷണം വ്യക്തമായ രീതിയിൽ നടന്നതുകൊണ്ടാണ് പ്രതിക്ക് വധശിക്ഷ വരെ എത്തുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ കൊല്ലപ്പെട്ട നവദമ്പതികളായിരുന്ന ഉമ്മർ, ഫാത്തിമ ദമ്പതികളുടെ ബന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. ശ്രീ അബ്ദുള്ള, വളരെ വേദനാജനകമായ കാര്യത്തിലൂടെയാണ് കണ്ടത്തുവയൽ പ്രദേശവാസികളും ഒപ്പം വയനാട് ജില്ലയും ഒക്കെ കടന്നുപോയത്. നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാര്യമായിരുന്നു നടന്നത്. നിരപരാധികളായ രണ്ടുപേർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം, ഇപ്പോൾ അതിൻ്റെ പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരിക്കാനുള്ളത്? പറഞ്ഞോളൂ, എന്താണ്? പറഞ്ഞോളൂ, കേൾക്കാം. ഞങ്ങളെ അർഹിച്ച ശിക്ഷ മേടിച്ചു കൊടുത്തതിൽ കോടതിയോടും അതുപോലെ തന്നെ പോലീസ് അധികാരികളോടും ഭയപ്പെടുത്തുന്നു. ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നോ ഇത് ഈ തരത്തിലേക്ക് പോകും? തുടക്കത്തിലൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു, ഇത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു വിഷമമൊക്കെ തുടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മള് ദേവസ്വ സാറും അതുപോലെ തന്നെ അതിലുള്ള മറ്റേ അബൂബക്കർ സാറും നേഷാ സാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോ നമുക്ക് എന്ത് വിജയം ഈ കേസിൽ ഇതിന്റെ പ്രത്യേക തെളിവൂടും എന്നവർ ഉറച്ചു തന്നിരുന്നു. അവരെ പ്രവർത്തനങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഈ ഉമ്മർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മറ്റാരൊക്കെയാണുള്ളത്? ഉമ്മർ, മരണപ്പെട്ട ഉമ്മർ, അതുപോലെ ഫാത്തിമ, അവർക്ക് ആരൊക്കെയാണ് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണുള്ളത്? ജാസ്റ്റിന് മുന്നേർ എന്ന് പറഞ്ഞ ആളുണ്ട്, മൂപ്പര് ദുബൈയിലാണ്. മറ്റൊരു ജാസ്റ്റിന് അബ്ദുൾ എന്ന് പറഞ്ഞ ആളുണ്ട്, മൂപ്പര് നാട്ടിലുണ്ട്, ഇപ്പൊ കോടതിയിലുണ്ട്. ഷാഹിദ എന്ന് പറഞ്ഞൊരു പെങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉമ്മ, ആയിഷ എന്ന് പറഞ്ഞ ഇവരാണുള്ളത്. ഫാത്തിമയുടെ ആളുകളും ഉമ്മ, ഉപ്പ എല്ലാവരും തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്, മമ്മൂട്ടി അവർക്കുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ട്. ഏതായാലും ആ നാട്ടിലുള്ളവരുടെ മുഴുവൻ പ്രതീക്ഷയിലും ഇത്ര നിരപരാധികളായ പാവപ്പെട്ട രണ്ടാളുകളെ നിഷ്ഠൂരമായ കൊല ചെയ്യപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത് പിന്നീട് വലിയ വിഷമങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടാവും. ആ നാട്ടിലുള്ള പ്രതികരണം എന്താണ്? ഞാനിപ്പോ നാട്ടിലില്ല, ഞാൻ പുറത്ത് ബാംഗ്ലൂരാണുള്ളത്. ഓക്കെ, എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം ഉണ്ടാവും. കാരണം എല്ലാവരും അർഹിച്ച വിധി കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവും. താങ്കൾ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് മുഴുവൻ ഇതുമായി എപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ടാവണം, അല്ലേ? ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ ഈ പ്രതികരണത്തിന്. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് ഉമർ, ഫാത്തിമ ദമ്പതികളുടെ ബന്ധു കൂടിയാണ് ശ്രീ അബ്ദുള്ള. വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു, സന്തോഷം തന്നെയാണ് ഈ വിധിയിലുള്ളത്. കാരണം ഇതിനപ്പുറത്തേക്കൊരു വിധി ഇനി വരാനില്ല. ഈ വിധി ഒരുപാട് ആളുകൾക്കുള്ള താക്കീതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ക്രിമിനലുകൾക്ക്, നിരപരാധികളായി കൊല്ലപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ, അവരുടെ വിഷമങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഒരു സന്ദേശമാണിത്. തങ്ങളുടെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ ഒരു നാട്ടിൽ സ്വന്തമായി അവരുടെ കൂരയ്ക്കുള്ളിൽ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തീർച്ചയായും അത് ഒരു നാടിന്റെ സമാധാനത്തെയാണ് കെടുത്തുന്നത്. ക്രിമിനലുകളുടെ വളർച്ച തടയാൻ ഈ വിധി സഹായിക്കും, ഈ ഒരു സന്ദേശം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നീതിന്യായ വ്യവസ്ഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പൗരനും ക്രിമിനലായി വളരാൻ സാധിക്കില്ല. അവിടെ ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ നിയതമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്ന വലിയ സന്ദേശമാണ് ഈ വിധി പ്രസ്താവം നൽകുന്നത്. വിധി പ്രസ്താവിച്ചത് കൽപ്പറ്റ സെഷൻസ് കോടതി ജഡ്ജ് വി. ഹാരിസാണ്. ഈ കേസന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് മാനന്തവാടി ഡിവൈഎസ്പി കെ.എം. ദേവസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കവർച്ച, ഭവനവേദനം, അതുപോലെ തെളിവ് നശിപ്പിക്കൽ, അങ്ങനെ 4 കുറ്റങ്ങളാണ്, കൊലപാതകം 4 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 4 കുറ്റങ്ങൾക്കും വെവ്വേറെ ശിക്ഷാവിധികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. ഒരു വധശിക്ഷയിൽ പോലും ഈ നിഷ്ഠൂരമായ കൊലപാതകം മാറുന്നില്ല, ഒരു വധശിക്ഷയിൽ മാത്രം ഒതുക്കുന്നില്ല. അതിനുമപ്പുറത്തേക്ക് വീണ്ടും ഈ പ്രതിക്ക് ഓരോ കേസുകളിലും പ്രത്യേകമായ വിധികളാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ആക്ഷൻ കമ്മിറ്റി, ഇതിനു വേണ്ടി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. തുടക്ക നാളുകളിൽ അന്വേഷണം ഇഴയുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിയ സമയത്ത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്നുള്ള ഒരു നാടിൻ്റെ ആവശ്യം. നമുക്കതിനെ ഖണ്ഡിക്കാൻ സാധിക്കില്ല, കാരണം അത് അനിവാര്യമായ കാര്യം തന്നെയാണ്. അന്നത്തെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിന് നേതൃത്വം നൽകിയ ശ്രീ മമ്മൂട്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മമ്മൂട്ടി, നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സമരങ്ങളും അതിനുവേണ്ടിയുള്ള നിവേദനങ്ങളും ഒക്കെ താങ്കളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി നൽകിയിരുന്നു. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? വിധി അറിഞ്ഞതില് ഞങ്ങൾ നാട്ടുകാർ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച ഈ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഉമ്മറിന്റെയും ഫാത്തിമയുടെയും മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഈ വിധി ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് ഒരു പാഠമാവട്ടെ എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ നിങ്ങൾ ആവശ്യപ്പെട്ടതും ഈ പ്രതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതുമെല്ലാം എങ്ങനെയാണെന്ന് ചുരുക്കി പറയാൻ സാധിക്കുക? തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി ഒരുപാട് ആളുകൾ ഉണ്ടാകും. അന്ന് നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ നിവേദനങ്ങൾ, സമരങ്ങൾ എല്ലാം കറക്റ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് സഹായകരമായോ അന്വേഷണ സംഘത്തിന്? ഈ കേസ്, ഈ കൊലപാതകം നടന്നതിന് ശേഷം കുറച്ചു കാലം പോലീസ് ഒരു നിർജീവാവസ്ഥയിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആക്ഷൻ സ്വീകരിക്കുകയും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും അതിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഒരു വഴിക്ക് നടക്കുമ്പോൾ പോലീസിൻ്റെതായ വർക്കും നടത്തിയിരുന്നു. ഏതായാലും നാട്ടുകാരുടെ ആവശ്യപ്രകാരം തന്നെ പോലീസ് അതിന്റെ കൃത്യമായ വിവരം ശേഖരിക്കുകയും കൃത്യമായ പ്രതിയിൽ തന്നെ എത്തിച്ചേരുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും തുടരുകൾ ചെയ്യുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിനുള്ള പ്രയത്നത അവരെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു നാടിന്റെ മനസ്സമാധാനത്തിന് വരുന്ന കോട്ടമാണ്, അല്ലെങ്കിൽ അതിന് വരുന്ന വിഘ്നമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാടിന്റെ സമാധാനാന്തരീക്ഷത്തിന് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു നിങ്ങൾ. അപ്പോൾ ഈ ഒരു സമാധാനാന്തരീക്ഷത്തിന് ഇനിയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു സന്ദേശമാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം എന്ന് താങ്കൾക്ക് ഈ അവസരത്തിൽ അഭിപ്രായമായി പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ, അതായത് മലയാളികളും നമ്മുടെ നാട്ടുകാരുമായ ആളുകളിൽ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളിലും ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവാം. ഇതെല്ലാം പോലീസ് ജാഗരൂകരായി നിന്നാൽ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയും, പോലീസിനെ സഹായിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയും ഉണ്ടാകുന്നത് ഓരോ നാടിന്റെയും സമാധാന അന്തരീക്ഷത്തിന് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ മമ്മൂട്ടി, താങ്കൾ ഞങ്ങളോടൊപ്പം ഈ ഒരു അവസരത്തിൽ പങ്കെടുത്തതിന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് യുവജനതാദൾ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായത്തിലേക്ക്, ഈ ഒരു വധശിക്ഷയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് പോവാം. കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ വിധി കേട്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെയേറെ പ്രമാദമായ ഒരു കേസാണ് കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഇവിടെ ജീവിച്ച ആ ദമ്പതികൾ ഉമ്മറും ഫാത്തിമയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ദുരൂഹമായ ആ കൊലപാതകം നടക്കുകയാണ്. ജനങ്ങൾക്ക് ഒരുപാട് പരിഭ്രാന്തരായി. കാരണം വെള്ളമുണ്ടയും പരിസര പ്രദേശങ്ങളിലുമൊന്നും ഈ തരത്തിലുള്ള കൊലപാതകം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഈ ഞെട്ടിക്കുന്ന കൊലപാതകം, ഈ വിധി അങ്ങേയറ്റത്തെ സ്വാഗതം നമ്മളെല്ലാവരും ചെയ്യുകയാണ്. കാരണം ഇതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും നടത്താൻ പാടില്ലാത്തതാണ് ഈ വിധിയിൽ അങ്ങേയറ്റം സ്വാഗതം ചെയ്യും. ഷബീർ അലി വെള്ളമുണ്ടയാണ് ജനതാദളിൻ്റെ യുവ നേതാവ് കൂടിയാണ് ഷബീർ അലി വെള്ളമുണ്ട. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവിടെ ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷമുണ്ടായ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതമായിരുന്നു. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് പ്രതിക്ക് വേണ്ടി നിവേദനങ്ങൾ നൽകിയത്, സമരങ്ങൾ നടത്തിയത്, പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന മുറവിളി കൂട്ടിയത്. തീർച്ചയായും ആ മുറവിളിക്ക് ഒരു ഫലമുണ്ടായിരിക്കുന്നു. 4 കേസുകളിലാണ് വിശ്വനാഥനെതിരെ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കൊലപാതകം, കവർച്ച, ഭവനഭേദനം, അതോടൊപ്പം തെളിവ് നശിപ്പിക്കൽ, ഇങ്ങനെ 4 കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ കണ്ടത്തുവയൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വിശ്വനാഥൻ എന്ന് പറയുന്നത് കോഴിക്കോട് തൊട്ടിൽപ്പാലം കാവിലുംപാറ പഞ്ചായത്തിലെ മരുതോറയിൽ കലുങ്ങോട്ടുമ്മൽ വിശ്വനാഥൻ എന്നയാളാണ്. തൊട്ടിൽപ്പാലത്ത് യാത്ര പോകുന്ന വഴിയിലാണ് ഈ പറയുന്ന പ്രതി കണ്ടത്തുവയലിൽ ഇറങ്ങിയതും അവിടെ ഈ നിഷ്ഠൂരമായ കൊല നടത്തിയതും. വിശ്വനാഥനെ അന്ന് കൊണ്ടുവന്നപ്പോൾ, കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യം, അതുപോലെ തന്നെ നാട്ടിൽ വിചാരണയ്ക്കായി തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വനാഥൻ എന്ന പ്രതി ഒരിക്കലും ഒരു പാവപ്പെട്ടവനല്ല, അയാൾ പെട്ടെന്ന് ചെയ്തു പോയൊരു കൃത്യമല്ല എന്നൊക്കെ തന്നെ വ്യക്തമായ ധാരണ എല്ലാവർക്കും നൽകുന്ന കാര്യങ്ങളാണ് പ്രതി അവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ. മുളകുപൊടി വിതറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ക്രിമിനൽ ബുദ്ധിയുടെ അങ്ങേയറ്റമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഒരു പോലീസിൻ്റെ അന്വേഷണത്തിനായി എത്തുന്ന ഡോഗ് സ്ക്വാഡിലെ നായകൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിൽ താൻ ചെയ്ത കുറ്റകൃത്യം മറയ്ക്കപ്പെടണം എന്ന് വ്യക്തമായി ആലോചിച്ചുണ്ടാക്കിയ വ്യക്തമായ ഒരു തെളിവ് നശിപ്പിക്കൽ തന്നെയായിരുന്നു പ്രതി വിശ്വനാഥൻ അവിടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള മർഡറാണ്, ഒരു പ്ലാൻ മർഡറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കൊലപാതകം നടത്തിയത്, ദാരുണമായ ഈ അന്ത്യം ആ പ്രദേശവാസികൾക്ക് കാണേണ്ടി വന്നത്, നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ ആ പ്രദേശവാസികൾക്ക് കാണേണ്ടി വന്നത് ക്രിമിനൽ ബുദ്ധിയുടെ പര്യായമായി വിശ്വനാഥൻ മാറിയത് കൊണ്ട് തന്നെയാണ്. വിശ്വനാഥന് ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ നിയമ വ്യവസ്ഥ, കോടതികൾ, ഭരണകൂടങ്ങൾ, നിയമ പരിപാലകർ, സംരക്ഷകർ, പോലീസ് സേനാംഗങ്ങൾ ആരും നിയമത്തിന് അതീതനായി മറ്റൊരാളെ വിടാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ഇപ്പോഴും നൽകിയിരിക്കുന്നു. ഇപ്പോഴും ഇന്ത്യൻ ജനതയുടെ വിശ്വാസം കോടതികളിൽ തന്നെയാണ്, പോലീസിൽ തന്നെയാണ്. ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റേണ്ട കടമ പോലീസുകാർക്കുണ്ട്. ഈ ബാധ്യത നിറവേറ്റിയില്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് കോടതിയാണ്. ആ കോടതി അത് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്നും എക്കാലവും പുലരട്ടെ. ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ക്രിമിനലുകൾ വളർന്നു വരാതിരിക്കട്ടെ. വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകത്തിലെ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒപ്പം മറ്റു 3 വകുപ്പുകൾക്ക് 3 രീതിയിൽ 10, 10, 7 27 വർഷത്തെ തടവ് ശിക്ഷയും 11 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല വിധി, ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന വിധി വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതിക്ക് വേണ്ടി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു താങ്കളുടെ അടക്കമുള്ള ആളുകൾ. ചെയർമാനാണ് താങ്കൾ. എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ സ്വാഗതം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മരണപ്പെട്ട ഉമ്മറിന്റെയും ഫാത്തിമയുടെയും കുടുംബത്തിന് നീതി ലഭിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേസിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത DSP, രഹസ്യ സാർ അടക്കമുള്ള ആളുകൾ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ നാട്ടുകാരും സജീവമായി ഇടപെട്ടിരുന്നു. തീർച്ചയായിട്ടും ഇനി അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. താങ്കളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ അവിടെ തെളിവ് നശിപ്പിക്കുന്ന വലിയൊരു കർമ്മം ഈ പ്രതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പോലീസിന് അത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്തായിരുന്നു അവിടെയുള്ള ആളുകൾക്കുള്ള ചർച്ച, അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. പ്രതി അന്വേഷണം തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ തബ്ലീഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ള സംഘടനകളാണ് ഇത് ചെയ്തത് എന്ന നിലയ്ക്കുള്ള ചില പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം ഒരു കൊലപാതകം നടന്നപ്പോൾ അതിന് വേറെ ചില ചിത്രങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രചാരണമുണ്ടായി. പലപ്പോഴും അത് വാർത്തകളടക്കം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പ്രവണത സത്യത്തിൽ ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കില്ല. ആ ആക്ഷൻ കമ്മിറ്റിക്ക് അത്തരം കാര്യങ്ങളിൽ ഉണ്ടായ നിലപാടുകൾ എന്തായിരുന്നു? അത് സത്യത്തിൽ ഒരുപാട് നിരവധികളെ സംശയത്തിന്റെ നേരിലാക്കിയിരുന്നു ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ. അപ്പൊ സ്വാഭാവികമായും അന്വേഷണം വഴിതിരിക്കപ്പെടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിരപരാധികൾ ഇതിനകത്ത് പ്രതികളാകൂ എന്നുള്ള നിലയ്ക്കുള്ള ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇത് എവിടെ കൊണ്ട് എത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം പ്രകോപനങ്ങൾ പെടാതെ കൃത്യമായി അന്വേഷണം നടത്തിയത് കൊണ്ടാണ് യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. വിശ്വനാഥൻ ഏതെങ്കിലും തരത്തിൽ അത്ര പിടിപാട് നടത്തുകയോ അല്ലെങ്കിൽ വിശ്വനാഥന് വേണ്ടി ആരെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടുകയോ മറ്റോ ചെയ്തതായി ആക്ഷൻ കമ്മിറ്റിക്ക് അന്ന് തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെ ഇടപെടലുള്ള ആക്ഷൻ കമ്മിറ്റി വന്നിട്ടില്ല. കാരണം ഇയാളുടെ ഒരു പശ്ചാത്തലം എടുത്താൽ ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ഇയാളൊരു എന്താ പറയാ മാനസികമായ ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ആളാണെന്നും ആണ് പിന്നീട് അന്വേഷണം ബോധ്യമായത്. മാത്രമല്ല ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായും പ്രതിഭാഗം വക്കീല് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതിഭാഗത്തിന്റെ ആളുകൾ ഇത്തരം കേസിനെ വൈദ്യുതിക്കുള്ള നീക്കമൊക്കെ കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നീതിന്യായ വ്യവസ്ഥയെ ബാധിച്ചിട്ടില്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അന്ന് മുതൽ അവിടെ വളരെ സജീവമാണ് നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി. ഇപ്പോൾ അതിന്റെ ഒരു പരിസമാപ്തി കൂടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ചോദിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് ഈ കേസ് വഴിതിരിച്ച് പോകുന്നത് പോലെ കാര്യങ്ങളിലേക്ക് പോയത് അവരുടെ വ്യക്തി ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിവിശ്വാസത്തിന്റെ ഒക്കെ മറപിടിച്ചുകൊണ്ടുള്ള ചില ചോദ്യചിഹ്നങ്ങൾ അവിടെ ഉയർന്നു വന്നിരുന്നു. ഇത് ഒരു നാടിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുമാനം? തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവണതയല്ല. സാധാരണ നമ്മളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യങ്ങൾ കളിച്ചു വിടുന്ന പ്രവണത ശരിയല്ല എന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം പോലീസ് സത്യസന്ധമായി അന്വേഷിക്കുക, കേസ് തെളിയിക്കാനുള്ള ആവശ്യമായ സഹായം പോലീസ് നമ്മൾ ചെയ്തു കൊടുക്കുക, യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അതാണ് പോലീസ് ചെയ്യേണ്ടത്. സ്വാഭാവികമായി നിയമത്തിന് മുന്നിൽ രക്ഷിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മറ്റു വിഷയങ്ങൾ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്ന രൂപത്തേക്ക് പോകരുത് എന്നാണ് എനിക്ക് അഭിപ്രായം. ഈ ഒരു കേസിന്റെ വിധി വരുമ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകര് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കേണ്ടത്, അന്ന് അത്തരത്തിൽ ആ കേസ് വഴിതിരിഞ്ഞു പോയിരുന്നു എങ്കിൽ തീർച്ചയായും അത് മറ്റൊരു തലത്തിലേക്ക് കേസ് പോകുമായിരുന്നു, പ്രതിയെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും പറയാൻ സാധിക്കും. അങ്ങനെ ഊഹാപോഹങ്ങൾ പുറകെ പോയി പോലീസ് അന്വേഷിച്ചിരുന്നു എങ്കിൽ യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. തീർച്ചയായിട്ടും അത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നിരപരാധികളെ സംശയത്തിന്റെ നേരിലേക്ക് നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായത് ആശ്വാസകരമാണ്. വളരെയധികം നന്ദി ശ്രീ ബാബു, ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. താങ്ക് യു. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബാബു ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതും ഒരു സന്ദേശമാണ്. ഒരു നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ അവരുടെ വ്യക്തിപരമായ ജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ സംഘടനകളുമായോ ഒക്കെ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ യഥാർത്ഥ പ്രതികൾ ഒളിവിലാവുകയും മറ്റുള്ള നിരപരാധികളായ ആളുകൾ ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വരെ തടയിടാൻ പോലീസിന് സാധിച്ചു, അല്ലെങ്കിൽ പോലീസ് ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോയില്ല എന്ന വലിയ ഒരു കാര്യവും കൂടി ഈ കേസന്വേഷണത്തിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളുടെ വിശ്വാസങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വേറെയാണ്. ഇവിടെയും അത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനോടനുബന്ധിച്ചുണ്ടായ ശത്രുതാ മനോഭാവത്തിൽ നിന്നാണ് ഈ കൊലപാതകം നടന്നത് എന്നൊക്കെ ഒരു പ്രചാരം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ നീതിന്യായ വ്യവസ്ഥയെ പുലരണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോയ നിയമപാലകരുടെ കഠിന പ്രയത്നമാണ് ഇവിടം വരെ ഈ കേസിന്റെ വിധി പ്രസ്താവം വരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി കോഴിക്കോട് തൊട്ടിൽപ്പാലം കാവിലുംപാറ പഞ്ചായത്തിലെ മരുതോറയിൽ കലങ്ങോട്ടുമ്മൽ വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. മറ്റു 3 വകുപ്പുകളിൽ വിവിധ വർഷങ്ങളിലായി തടവ് ശിക്ഷയും വിധിച്ചിരിക്കുന്നു, പിഴയും വിധിച്ചിരിക്കുന്നു. ഇതിലും വലിയ ഒരു സന്ദേശം, ഇതിലും വലിയ ഒരാശ്വാസം നീതിന്യായ വ്യവസ്ഥയ്ക്ക്, ജനങ്ങൾക്ക്, പൗരന്മാർക്ക് നൽകാനില്ല. വ്യക്തമായ ഉദാഹരണമാണ് വിശ്വനാഥൻ്റെ ഈ വിധി പ്രസ്താവം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ദാരുണ സംഭവങ്ങളും മാനുഷിക മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. ക്രൂരകൃത്യങ്ങളാണ്, നിഷ്ഠൂരമായ മനസ്സിൻ്റെ ഉടമകളാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേവലം കുറഞ്ഞ നാളുകളുടെ ആഡംബര ജീവിതത്തിനു വേണ്ടി വിശ്വനാഥൻ എന്ന പ്രതിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ നിഷ്ഠൂരമായ മൃഗം പുറത്തു വന്നതാണ്. നിരപരാധികളായ 2 പേരെ, ഉറങ്ങിക്കിടന്നിരുന്ന 2 പേരെ കൊലപാതകത്തിലേക്ക്, കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ക്രിമിനലുകൾക്കെതിരെ കരുതിയിരിക്കുക, നമ്മൾ എല്ലാവരും ജാഗരൂകരായിരിക്കുക. ഇപ്പോഴും നമുക്ക് ഇടയിൽ, നമുക്ക് ചുറ്റും പലരും പല രീതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. എല്ലാവരെയും സൂക്ഷിക്കുക, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക, ജാഗരൂകരായിരിക്കുക. ക്രിമിനൽ മനസ്സുള്ളവർ ഇല്ലാതിരിക്കട്ടെ, ഇനിയും ഇത്തരം ദാരുണ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ. ഏതായാലും 2018 ജൂലൈ 6-ന് കണ്ടത്തുവയലിൽ നടന്ന ഇരട്ട കൊലപാതകം നാടിനെ നടുക്കി, കേരളത്തെ നടുക്കി. കേരളത്തെക്കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ഈ നാടിനെ അറിയുന്ന മുഴുവൻ ആളുകളിലും ഭയാശങ്കയും വേദനയും ഉണ്ടായ കാര്യങ്ങളാണ് ഉണ്ടായത്. അതിനൊരു പരിസമാപ്തിയാണ് ഇന്ന് വിശ്വനാഥന് വിധിച്ചിരിക്കുന്ന ഈ വിധി. ഈ വിധി ഒരിക്കലും കൂടുതലായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത്. അത്രത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ പൗരന്മാർ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് കോടതി പൗരന്മാർക്ക് ഇന്ന് നൽകിയിരിക്കുന്ന സന്ദേശം. ഈ വിധി പ്രസ്താവത്തിലൂടെ അത്ര നിഷ്ഠൂരമായ കൊലപാതകം കണ്ട് വിറങ്ങലിച്ചു പോയ ഒരു നാടിന് ആശ്വാസമാവുകയാണ് ഈ വിധി. നഷ്ടപ്പെട്ടു പോയത് 2 ചെറുജീവനുകളാണ്. ചെറുപ്പക്കാരായ 2 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടവർ നഷ്ടപ്പെട്ട ബന്ധുക്കൾ. അവർ നഷ്ടപ്പെട്ട ബന്ധുക്കൾ ഇപ്പോഴും തേങ്ങുകയാണ്, ഇപ്പോഴും ആ വിഷമത്തിൽ കഴിയുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഉമ്മർ, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ശ്രീ ഉമ്മർ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്ക് പ്രതീക്ഷിച്ചിരുന്നൊരു വിധിയാണ്. ഇതിൻ്റെ പുറകിൽ പരിശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമായി നന്ദി പറയുന്നു. വേദനാജനകമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ വാക്കുകൾ ലഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ആ വിധി പ്രസ്താവത്തിൽ സന്തോഷമുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പറയാൻ ബന്ധുക്കൾക്ക് സാധിക്കില്ല. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളിൽ നിന്നും ഒരു കൊലപാതകി വേർപിരിച്ചെടുത്ത, അല്ലെങ്കിൽ തങ്ങളുടെ അവരുടെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകളിലേക്ക് വീണ്ടും പോകാൻ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സാധിക്കില്ല എന്ന് തന്നെ നമുക്കറിയാം. ഇനി ആ കണ്ടത്തുവയൽ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലുള്ള അപകടം നമുക്കറിയാലോ. എന്ത് ചെയ്തു കഴിഞ്ഞാലും, എത്ര ആളെ കൊന്നു കഴിഞ്ഞാലും ഇത്രയേ ശിക്ഷയുള്ളൂ എന്നുള്ളൊരു ബോധം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. അപ്പം തീർച്ചയായിട്ടും കോടതി പരമാവധി ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലും ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഈ കേസിലെ വൈരുദ്ധ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മുതലെടുത്ത് ഈ പ്രതി മേൽക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാനുള്ള, അല്ല ശിക്ഷ ഇളവ് നേടാനുള്ള ഒരു പഴുത് ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ള ഒരു വിധിയാണ് കേൾക്കാൻ സാധിച്ചത്. പ്രതിക്ക് ഏത് വിധേനയും കിട്ടാൻ അറിയാതെയുള്ള ഒരു വിധിയാണ്. പ്രതി വിശ്വനാഥനെ തൂക്കിലേറ്റാൻ ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ എല്ലാവർക്കും നാടിൻ്റെ പ്രതിനിധികളെയും ഞങ്ങൾ അറിയിക്കുന്നു. പല ആളുകളുടെയും പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അവരുടെ പ്രതികരണങ്ങളിൽ ഒരു ആശങ്ക കൂടി നിഴലിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ സാധിക്കില്ല, കാണേണ്ടത് തന്നെയാണ്. അവിടെ ഒരാൾ പ്രതികരിച്ചത്, ഇപ്പോൾ ഇവിടെ ലഭിച്ച വിധി സന്തോഷാർഹം തന്നെയാണ്, സന്തോഷകരം തന്നെയാണ്. പക്ഷേ മേൽക്കോടതികളിൽ നിന്നും പഴുതുകളിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ വാങ്ങാൻ പ്രതിക്ക് സാധിക്കുമോ, ജാമ്യം ലഭിക്കുമോ എന്നുള്ള ആശങ്ക. ഒരിക്കലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. അത്തരം ഇളവുകൾ ലഭിക്കാതിരിക്കാൻ തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാവുക. അതിനുള്ള വാദപ്രതിവാദങ്ങളാണ് ഉണ്ടാവുക. പ്രതിക്ക് വേണ്ടി ഷൈജു മാണിശ്ശേരിയെ നിയമിച്ചത് കോടതിയാണ്. പ്രതി വിശ്വനാഥന് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ്സ് ഇല്ലാതിരുന്ന സമയത്ത് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ഷൈജു മാണിശ്ശേരി എന്ന അഭിഭാഷകൻ ഏർപ്പെടുത്തിയത് കോടതിയാണ്. അവിടെ അഭിഭാഷകൻ പ്രതിക്ക് വേണ്ടി ഹാജരായാൽ പ്രതിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ വാദങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 72 സാക്ഷികളിൽ നിന്ന് 45 പേരെയാണ് സാക്ഷി വിസ്താരം നടത്തിയത്. ഈ നാൽവഴികളിൽ 45 സാക്ഷി വിസ്താരങ്ങളിൽ നിന്നും വ്യക്തമായ തെളിവുകൾ പോലീസിന് സമർപ്പിക്കാൻ സാധിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഈ കേസിനു വേണ്ടി വാദം നടത്തിയത്. ആ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വ്യക്തമായ തെളിവുകൾ പ്രതി വിശ്വനാഥനെതിരെ ഉണ്ട്, പ്രതി വിശ്വനാഥനെതിരെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കോടതി ഇപ്പോൾ ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കണ്ടത്തുവയൽ ഇരട്ട കൊലപാതകത്തിലെ പ്രതി വിശ്വനാഥന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 3 വകുപ്പുകൾ പ്രകാരം വിവിധ തലങ്ങളിലായി 27 വർഷത്തെ തടവ് ശിക്ഷ, അതും കൂടാതെ 11 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരിക്കുന്നു. 302 വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ വിധി പ്രസ്താവങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ കാണുന്നത്? ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് ഞങ്ങളൊക്കെ ആഗ്രഹിച്ച അതേ കൊലക്കാർ തന്നെ കിട്ടിയിരിക്കുകയാണ്. നാട്ടിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് ജുഡീഷ്യറിയോടും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങളുടെയൊക്കെ കടപ്പാട് അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾ 2 ദിവസമായി വളരെ ആശങ്കയിലായിരുന്നു. കാരണം അപൂർവമായ ഒരു കൊലക്കുറ്റത്തിന് പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആകാംക്ഷയിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ വളരെയധികം സന്തോഷവാനാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെയധികം തൃപ്തരാണ്. കാരണം പ്രതിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് ഒരു താക്കീത് കൂടിയാണ് ഈ വിധിയിലൂടെ കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ് ഈ വിധി പ്രദേശവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു ക്രിമിനലുകളും ഉണ്ടാകാതിരിക്കട്ടെ, ഇതുപോലെയുള്ള നിഷ്ഠൂര കൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന വലിയ ഒരു വിധിയാണ് ഇന്ന് വയനാട്ടിലെ ജനത ശ്രവിച്ചിരിക്കുന്നത്, കേരള ജനത കേട്ടിരിക്കുന്നത്. കേരളത്തിലെന്നല്ല, വിവിധയിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വലിയ ഒരു കേസിന് പരിസമാപ്തിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കണ്ടത്തുവയൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി വിശ്വനാഥന് തടവ് ശിക്ഷ, 3 വകുപ്പുകളിലായി പ്രത്യേക കാലങ്ങളിൽ തടവ് ശിക്ഷയും അതിനേക്കാൾ ഉപരി 302 വകുപ്പ് പ്രകാരം വധശിക്ഷയും വിധിച്ചിരിക്കുന്നു. ഇത് ക്രിമിനലുകൾക്കുള്ള താക്കീതാണ്, ക്രിമിനലുകൾ വളർന്നു വരാതിരിക്കാനുള്ള താക്കീതാണ്, നീതിന്യായ വ്യവസ്ഥയുടെ അന്തിമമായ വിധിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതായാലും ഉമ്മർ ഫാത്തിമ ദമ്പതികളുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രതിയെ ഇന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഒരു നാടൊട്ടാകെ അവരുടെ പ്രാർത്ഥനകളുടെ ഫലം കണ്ട സംതൃപ്തിയിലാണ് എന്ന് വിശ്വസിക്കുന്നു. തത്സമയം വയനാട് ഇന്ന് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ 5 മണിക്കുള്ള വാർത്തയിൽ കാണാം. നമസ്കാരം.